നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നെയ്ച്ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അത്രയും തന്നെ മുളകുപൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ചേർക്കേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. അതും 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ ഒരു കറി നമുക്ക് ചിക്കൻ മസാലയിൽ മാത്രം തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഇങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് ശരിക്കുള്ള നാടൻ രുചി നമുക്ക് കിട്ടുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഉപ്പും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷമാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലായിടത്തും നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ കറി ഉണ്ടാക്കുന്ന പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ല സ്ലൈസ് ആക്കിയിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ അരിയുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം. തക്കാളി നമ്മൾ ഈ ഒരു സമയത്താണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്താൽ മതി. പിന്നെ ഇതുപോലെ അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു കിട്ടും. ഇനി ഇത് പതിയെ നന്നായിട്ട് മസാലയായിട്ട് ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത ആ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് മൂടിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേ ഇതുപോലെ ആയിട്ടുണ്ട്. ചിക്കൻ അധികം വേവൊന്നുമില്ല. 20 മിനിറ്റിലൊക്കെ നമുക്ക് നന്നായി തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒന്നുകൂടി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റാനുണ്ട്, കുറുകി വരാനുണ്ട്. അപ്പോൾ ദേ കുറച്ചുകൂടി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം തിളപ്പിക്കില്ല. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മല്ലിയില അല്ല കേട്ടോ, ഇത് മൈസൂർ മല്ലിയിലയാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് പുതിനയില കൂടി ചേർക്കുന്നുണ്ട്. ഇനിയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ഗീ റൈസിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ചിക്കൻ കറിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് ചെറിയ മധുരമൊക്കെ ഉണ്ടാവും ഇതിന്. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഗീ റൈസ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്ത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ ഇനി ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.